പിഴവ് സ്ട്രക്ചറൽ ഡിസൈനിലെന്ന് ചെന്നൈ ഐ ഐ ടി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മറുപടി പറയേണ്ടത് രൂപകൽപ്പന നടത്തിയവർ തന്നെയെന്ന് കെ ടി ഡി എഫ് സി എം ഡി ഡോക്ടർ ബി അശോക് പറഞ്ഞു. എന്നാൽ കെട്ടിട സമുച്ചയത്തിന്റെ ആർക്കിടെക്ചറൽ ഡിസൈനും സ്ട്രക്ചറൽ ഡിസൈനും നടത്തിയവർ ഈ വാദം തള്ളുകയാണ്. ഡിസൈൻ കെ ടി ഡി എഫ് സി അംഗീകരിച്ച ശേഷമാണ് നിർമ്മാണം തുടങ്ങിയത്. മാത്രമല്ല ചെന്നൈ ഐ ഐ ടി റിപ്പോർട്ടിനെ കെ ടി ഡി എഫ് സി പെരുപ്പിച്ചു കാട്ടുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. കെട്ടിടത്തിന്റെ നടത്തിപ്പ് ചുമതല 30 വർഷത്തേക്ക് എടുത്തിരിക്കുന്നത് കോഴിക്കോട്ടെ അലിഫ് ബിൽഡേഴ്സാണ്. ഇവർ ആവശ്യപ്പെട്ട അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനായാണ് ബസ് സ്റ്റാൻഡ് അനാവശ്യമായി അടച്ചിടുന്നതെന്നും കെട്ടിടം ഡിസൈൻ ചെയ്തവർ ആരോപിക്കുന്നു.